നമസ്കാരം. വയനാട് കൽപ്പറ്റയിൽ രാഹുൽഗാന്ധിയും ബി ഡി ഓഫീസ് എസ് എഫ് ഐ പ്രവർത്തകർ അടിച്ചു തകർത്തതിനെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സുധീശൻ രംഗത്ത്. എസ് എഫ് ഐ പ്രവർത്തകരുടെ ഗുണ്ടായുസമാണ് നടക്കുന്നതെന്ന് സതീശൻ ആരോപിച്ചു. സി പി എം സംഘടിത മാഫിയായി മാറിയിരിക്കുകയാണ്, ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും ട്വിറ്ററിൽ അദ്ദേഹം കുറിച്ചു. അതേസമയം ബഫർ സോൺ ഉത്തരവിൽ രാഹുൽ ഇടപെടാത്തതിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ നടത്തിയ പ്രതിഷേധമാണ് അക്രമത്തിൽ കലാശിച്ചത്. ഓഫീസിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറിയതോടെ പോലീസ് ലാത്തി വീശി. എം പിയുടെ ഓഫീസിന് ഷട്ടറുകൾക്ക് കേടുപാടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് സ്റ്റാഫ് അഗസ്റ്റിൻ പുൽപ്പള്ളിയെ മർദ്ദിച്ചതായി കോൺഗ്രസ് ആരോപിച്ചു. എസ് എഫ് ഐ പ്രവർത്തകരെ പറഞ്ഞയച്ചത് സി പി എം ആണെന്ന് ഡി സി സി പ്രസിഡന്റ് ആരോപിച്ചു. അക്രമണത്തിന് പോലീസ് ഒത്താശയുണ്ടെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ബഫർ സോൺ ഉത്തരവിൽ രാഹുൽ ഗാന്ധി ഇടപെടുന്നില്ലെന്ന് ആരോപിച്ചാണ് കൽപ്പറ്റയിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഓഫീസിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകർ സാധനങ്ങൾ അടിച്ചു തകർത്തു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. അതേസമയം ഇക്കോ സെൻസിറ്റീവ് സോൺ വിധിയിലെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി സംസ്ഥാന സർക്കാർ ഉടൻ പ്രശ്നപരിഹാരം കാണണമെന്നും ഇക്കോ സെൻസിറ്റീവ് സോണുമായി ബന്ധപ്പെട്ട പുതിയ സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര എംപവേർഡ് കമ്മിറ്റിയും പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തെയും എത്രയും വേഗം സമീപിക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി എം പി കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചു. ഈ വിധി പ്രകാരം ദേശീയ പാർക്കുകളുടെയും വന്യജീവി സങ്കേതങ്ങളുടെയും 1 കിലോമീറ്റർ ചുറ്റളവ് ഇ എസ് എഫ് പരിധിയിൽ വരും. ഇത് വയനാട് മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിതത്തെയും ഉപജീവന മാർഗത്തെയും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് വകവയ്ക്കുമെന്ന ആശങ്ക വർദ്ധിച്ചു വരികയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളായതിനാൽ 1 കിലോമീറ്റർ കുറഞ്ഞത് ഇ എസ് നിലനിർത്തുന്നത് നമ്മുടെ ഗ്രാമവാസികളായ ജനങ്ങളുടെ ജീവിത മാർഗങ്ങളെ തടസ്സപ്പെടുത്തും. അവരിൽ പലതും ഈ സംരക്ഷിത പ്രദേശങ്ങളിൽ തലമുറകളായി സമാധാനപരമായി സഹവസിക്കുന്നവരാണ് എന്നും രാഹുൽ ഗാന്ധി എം പി കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എം പിയുടെ ഓഫീസിൻ്റെ ഷട്ടറുകൾക്ക് കേടുപാടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് സ്റ്റാഫ് അഗസ്റ്റിൻ പുൽപ്പള്ളിയെ മർദ്ദിച്ചതായും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. എസ് എഫ് ഐ പ്രവർത്തകരെ പറഞ്ഞയച്ചത് സി പി എം ആണെന്ന് ഡി സി സി പ്രസിഡന്റ് ആരോപിച്ചു. സി പി എം ജില്ലാ സെക്രട്ടറിയാണ് എം പിയുടെ ഓഫീസ് അടിച്ചു തകർക്കുന്നതിന് വേണ്ടി എസ് എഫ് ഐ പ്രവർത്തകരെ അയച്ചതെന്ന് ഡി സി സി അധ്യക്ഷൻ എൻ ഡി അപ്പച്ചൻ ആരോപിച്ചു. അതേസമയം വിഷയം പഠിക്കട്ടെ എന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി പി പി ഗാഗ്രൻ പ്രതികരിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം പരിസ്ഥിതി ദുർബല മേഖലയെ ബഫർ സോണുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കർഷകരുടെ ആശങ്കകൾ ചർച്ച ചെയ്ത് വയനാട് എം പി രാഹുൽ ഗാന്ധി. മലബാറിൽ നിന്നുള്ള എം എൽ എമാരുമായി ചർച്ച നടത്തിയ രാഹുൽ ഗാന്ധി വയനാട്ടിലെ സാഹചര്യം വിലയിരുത്തി നിർദ്ദേശത്തിൽ ഭേദഗതിക്ക് വേണ്ടി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് അറിയിച്ചിരുന്നു. അതേസമയം സുപ്രീംകോടതി ഉത്തരവ് പ്രകാരമുള്ള ബഫർ സോണുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കർഷകരുടെ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവിന് കത്ത് നൽകിയിരുന്നു. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.